എല്ലാവർക്കും നമസ്കാരം ശിലവാസാലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇനി പെരിയസ് സ്പെഷ്യലായിട്ട് ഒരു ബോട്ടിലാട്ടോടാണ് അപ്പോൾ എന്നിട്ട് ഞാനൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട് ബോട്ടിൽ നമുക്ക് ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് കളറോട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്പം ഞാനിവിടെ യെല്ലോ എടുക്കുന്നുണ്ട് പിന്നെ വൈറ്റ് കളർ എടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ലൈറ്റ് യെല്ലോ ആണ് കൊടുക്കുന്നത് ലൈറ്റ് യെല്ലോ കളർ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ബോട്ടിലെ പെയിൻ്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം ഡ്രൈ ആക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പെയിൻറ്റിംഗ് മെത്തഡിലുള്ള ബോട്ടിലായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു എ ഫോർ ഷീറ്റ് പേപ്പർ അതിലൊരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് ഒരു ചെടിയേന്ന് ഇങ്ങനെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലേക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിക്ചർ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ബോർഡിലേക്ക് ഡിസൈൻ എല്ലാം നന്നായിട്ട് ട്രൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊടുത്ത ഡിസൈന് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഓറഞ്ച് ഷെയ്ഡാണ് അത് നമ്മൾ ചിത്ര ചിലവം വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറമേ ആയിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് കൊടുക്കുകയാണ് ഏതെങ്കിലും നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എല്ലാത്തിനും അതേ സെയിം കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇനി ഞാൻ അടുത്തായിട്ട് കുറച്ച് വൈറ്റ് കളർ എടുക്കുന്നുണ്ട് അത് നമ്മൾ ചിത്രശലഭത്തിൻ്റെ ആ ഒരു ചിറകിന് ഉള്ളിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തില്ലേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് എല്ലാ ചിത്ര ഞാൻ ഒരേ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം ഫില്ല് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട് അത് നമ്മൾ അതിനുള്ളിലായിട്ടൊന്ന് ഫില്ല് ചെയ്ത് തീർക്കുന്നുണ്ട് അതായത് നമ്മൾ ഓറഞ്ച് കൊടുത്തു പിന്നെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് നമ്മൾ ഗ്രീൻ കളറോട് ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത് ചിത്രശലഭത്തിൻ്റെ ഒരു ചിറകിനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രിവർണ്ണ പതാകയുടെ കളറുകളാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് കളറുകളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അശോകചക്രത്തിൻ്റെ ആ ഒരു ചെറിയ കളറോട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്ലൂ കളർ എടുക്കുന്നുണ്ട് അത് നമ്മൾ വൈറ്റ് കളറ് കൊടുത്തില്ലേ അതിനുള്ളിലായിട്ട് ചെറിയ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് പെൻസിലോ അല്ലെങ്കിൽ ട്യൂപ്പിക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡോട്ട് കൊടുത്താൽ മതിയാകും കൊടുത്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ബ്ലാക്ക് കളർ എടുക്കുന്നുണ്ട് അത് ആ ചിത്രശലഭത്തിൻ്റെ മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കളറിൽ ശേഷം നമ്മൾ അർത്ഥമായിട്ട് കുറച്ച് മജിന്ത കളർ എടുക്കുന്നുണ്ട് അത് നമ്മൾ ഒരു കുറച്ച് ഫ്ലവറിൻ്റെ ഒക്കെ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തില്ലേ അതിനൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഓരോ പെറ്റലിനായിട്ട് ഞാൻ കുറച്ച് മജിന്ത കളർ ഉള്ളിലായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഫ്ലവറിനും അതേ സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് തണ്ടിനായിട്ട് ഗ്രീൻ കളറ് കൊടുക്കുന്നുണ്ട് ഗ്രീൻ കളർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഡിസൈനായിട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം നല്ല ഭംഗിയായിരിക്കും ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക ഗ്രീൻ കളറും കൊടുത്തെടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് വൈറ്റ് കളർ എടുക്കുന്നുണ്ട് ആ ഒരു വൈറ്റ് കളറ് നമ്മുടെ ആ ഫ്ലവറിനുള്ളിൽ ജസ്റ്റ് ഒരു ഡിസൈൻ പോലൊക്കെ കൊടുക്കുകയാണ് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഒരു പൂമ്പൊടി പോലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു ഗാന്ധിജിയുടെ പിക്ച്ചറ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു പിക്ച്ചറാണ് അതൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ബോട്ടിൻ്റെ മികളിലായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിക്ചറെല്ലാം ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് മൂന്ന് കളർ നമ്മളെടുത്തിട്ട് അത് ആ ഒരു പിച്ചറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പതാക പറക്കുന്ന രീതി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ രണ്ട് സൈഡിലായിട്ടും കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് സൈഡിലായിട്ടും കൊടുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് സെൻ്റർ ഭാഗത്ത് ആ ഗാന്ധിജിയുടെ പിക്ച്ചർ വരുന്നതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ നമുക്ക് ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്ലൈൻ പോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നാക്കിയെടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ മൂന്ന് കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആ പിച്ചറിൻ്റെ മുകളിലായിട്ട് ഒരു ഹാഫ് റൗണ്ട് പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പിക്ചറുമായിട്ട് കുറച്ചുകൂടെ നല്ല മാച്ചിങ്ങായിട്ടൊക്കെ തോന്നും അതെല്ലാം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ബോട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഈ മൂന്ന് കളറിലേതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക ഒന്ന് നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കുറച്ച് നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബോട്ടിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് നമുക്ക് വൂളെന്തോട്ടോ ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി തിരിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോനെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തൊന്ന് വെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തുകൊണ്ടിരികയാണെങ്കിൽ ഇനി ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ